ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 28 ശനിയാഴ്ച. രാജ്യത്ത് ഇന്നലെ മാത്രം 1 കോടിയിലധികം വാക്സിൻ വിതരണം നടന്നെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വാക്സിൻ വിതരണം ചെയ്യുന്നവരെയും വാക്സിൻ എടുക്കുന്നവരെയും അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരുടെ കഠിനാധ്വാനവും പ്രധാനമന്ത്രിയുടെ സൗജന്യ വാക്സിൻ പദ്ധതിയും ഫലം കാണുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും. പുതിയ ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും കഴിവിൻ്റെയും പ്രതിഫലനമാണ് ഈ നേട്ടമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതികരിച്ചു. കാർഷിക നിയമങ്ങൾക്കെതിരെ 3ാം ഘട്ട സമരപരിപാടികൾ പ്രഖ്യാപിച്ച് കർഷക സംഘടനകൾ. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അടുത്ത മാസം 25 ഭാരത് ബന്ദ് നടത്തും. സമരം രാജ്യവ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായി സംയുക്ത കിസാൻ മോർച്ചയുടെ കമ്മിറ്റികൾ എല്ലാ സംസ്ഥാനങ്ങളിലും രൂപീകരിക്കും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒഴിപ്പിക്കാൻ ബാക്കിയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം കൃത്യമായി അറിയില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രാലയം. ഒട്ടുമിക്ക ഇന്ത്യക്കാരെയും രക്ഷപ്പെടുത്തിയതായും വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക ഇന്ത്യക്കാരെയും തിരിച്ചെത്തിച്ചുവെന്നും ചിലർ ഇപ്പോഴും അഫ്ഗാനിൽ തുടരുകയാണെന്നും അവരുടെ കൃത്യമായ കണക്കുകളില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് അരിന്ദം ബാഗ്ചി പറഞ്ഞു. രാജ്യത്ത് ഇന്നലെ സ്ഥിരീകരിച്ച കോവിഡ് രോഗികളിൽ 70% രോഗികളും കേരളത്തിൽ. രാജ്യത്ത് ഇന്നലെ സ്ഥിരീകരിച്ച 46,798 കോവിഡ് രോഗികളിൽ 32,801 രോഗികളും കേരളത്തിലാണ്. ഇന്നലെ രാജ്യത്ത് സ്ഥിരീകരിച്ച മരണങ്ങളിൽ 33% മരണവും കേരളത്തിൽ നിന്ന് തന്നെയാണ്. 514 മരണങ്ങളിൽ 179 മരണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ സജീവ രോഗികളിൽ 55% കേരളത്തിൽ തന്നെ. രാജ്യത്തെ 353,641 സജീവ രോഗികളിൽ 195,279 പേരും കേരളത്തിലാണുള്ളത്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ആഗസ്റ്റ് 29 ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ തരത്തിലുള്ള നിയന്ത്രണങ്ങളായിരിക്കും ഏർപ്പെടുത്തുക. 24 ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. കേരളത്തിലെ കോവിഡ് പ്രതിരോധം മികച്ചതാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രോഗികളെ കണ്ടെത്തൽ, രോഗപ്രതിരോധം, ചികിത്സ, വാക്സിനേഷൻ, കുറഞ്ഞ മരണനിരക്ക് എന്നിവയിലെല്ലാം സംസ്ഥാനം ഏറ്റവും മികച്ച നിലയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ കേസും കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്നും ഏറ്റവും മികച്ച രീതിയിൽ രോഗനിർണയം നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. അതിവ്യാപന ശേഷിയുള്ള ഡെൽറ്റ വകഭേദം ചുറ്റുപാടും നിലനിൽക്കുന്നതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഹോം ഐസൊലേഷനിൽ കഴിയുന്നവരും അവരുടെ വീട്ടുകാരും അല്പം ശ്രദ്ധിച്ചാൽ മറ്റുള്ളവർക്ക് രോഗം വരാതെ സംരക്ഷിക്കാനാകുമെന്നും ഹോം ഐസൊലേഷൻ എന്നത് വീട്ടിലെ ഒരു മുറിയിൽ തന്നെ കഴിയണമെന്നതാണെന്നും ഒരു കാരണവശാലും മറ്റുള്ളവരുമായി ഇടപഴകരുതെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ സെക്രട്ടേറിയറ്റിൽ കോവിഡ് പടരുന്നു. 100-ലധികം പേർക്ക് കോവിഡ് ബാധിച്ചതായി ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നിയമസഭാ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറയുന്നു. രോഗം പടരുന്നത് ഒഴിവാക്കാനും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനും നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ കത്തിൽ ആവശ്യപ്പെട്ടു. 2ാം പിണറായി സർക്കാർ 100 ദിനം പിന്നിടുമ്പോൾ കോവിഡ് വ്യാപനത്തിൽ കേരളത്തെ രാജ്യത്തെ 1-ാമത് എത്തിച്ച് 20,000 പേരുടെ ജീവനെടുത്തു എന്നതാണ് ഭരണ നേട്ടമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വൻ പരാജയമാണെന്നും കോവിഡ് മാനദണ്ഡങ്ങളിലെ പിഴവ് പലതവണ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയെങ്കിലും തിരുത്താൻ സർക്കാർ തയ്യാറായില്ലെന്നും സുധാകരൻ ആരോപിച്ചു. ലോകത്തിന് തന്നെ കേരള ആരോഗ്യരംഗം മോഡലായിരുന്നുവെന്നും അതിൻ്റെ കടക്കിലാണ് പിണറായി സർക്കാർ കത്തിവെച്ചതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കോവിഡ് ബാധിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് BJP നേതാവ് MT രമേശ്. കഴിഞ്ഞ 100 ദിവസങ്ങളായി സർക്കാർ ക്വാറന്റീനിലാണെന്നും പിണറായി വിജയൻ സർക്കാരിൻ്റെ 100 ദിനങ്ങൾ പരാജയപ്പെട്ട 100 ദിവസങ്ങളാണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെന്നും രമേശ് വ്യക്തമാക്കി.
സർക്കാർ ഓഫീസുകളിലെ സേവനങ്ങളുടെ ഗുണനിലവാരം ജനങ്ങൾക്ക് വിലയിരുത്താനും അവലോകനം ചെയ്യാനും പുതിയ ആപ്പ് പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. സർക്കാർ സേവനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കാൻ ലക്ഷ്യമിട്ടാണ് എൻ്റെ ജില്ല എന്ന ആപ്പ് പുറത്തിറക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പുകഴ്ത്തി കെ രമ എംഎൽഎ. റിയാസിനെ പോലെയൊരു മന്ത്രിയെ കിട്ടിയത് സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണെന്നാണ് വടകര എംഎൽഎയുടെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം വടകരയിൽ മന്ത്രി റിയാസ് കൂടി പങ്കെടുത്ത ചടങ്ങിലായിരുന്നു എംഎൽഎയുടെ പ്രശംസ. സിപിഎം നേതൃത്വവുമായി നിരന്തരം ഏറ്റുമുട്ടുകയും കടന്നാക്രമിക്കുകയും ചെയ്യുന്ന രമയുടെ ഭാഗത്തുനിന്നാണ് റിയാസിന് ഇത്തരമൊരു പ്രശംസ എന്നത് ശ്രദ്ധേയമാണ്. പണക്കിഴി വിവാദം ഉയർന്ന തൃക്കാക്കര നഗരസഭയിൽ വിജിലൻസ് പരിശോധനയ്ക്കിടെ രാത്രി വൈകിയും നാടകീയ രംഗങ്ങൾ തുടരുന്നു. അന്വേഷണത്തോട് സഹകരിക്കാതെയുള്ള സമീപനമാണ് നഗരസഭാ അധ്യക്ഷ അജിത തങ്കപ്പൻ സ്വീകരിച്ചിരിക്കുന്നത്. വിജിലൻസ് എത്തിയതിന് പിറകെ അധ്യക്ഷ ഓഫീസ് പൂട്ടി മടങ്ങി. വിജിലൻസ് പരിശോധന രാത്രി വൈകിയും തുടർന്നു. സിസിടിവി ദൃശ്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വിജിലൻസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും അജിത തങ്കപ്പൻ ഓഫീസിലേക്ക് വന്നില്ല. വ്യക്തിപരമായ തിരക്ക് മൂലം എത്താനാവില്ലെന്നാണ് മറുപടി നൽകിയത്. സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുക്കാനാണ് വിജിലൻസ് തീരുമാനം. പാർട്ടിയിൽ നിന്ന് അകന്നവരെ തിരിച്ചെത്തിക്കാൻ സിപിഎം നടപടി തുടങ്ങി. സംഘടന അടിത്തറ വിപുലപ്പെടുത്താനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണിത്. പ്രാദേശിക പ്രശ്നങ്ങളാൽ പാർട്ടിയിൽ നിന്ന് അകന്നവർ ഏറെയുണ്ട്. ഇതിൽ ചിലർ മറ്റു പാർട്ടികളിലേക്ക് പോയി, മറ്റു ചിലർ പ്രവർത്തനം അവസാനിപ്പിച്ചു. നല്ല കേഡർമാർ പലരെയും പാർട്ടിക്ക് ഇത്തരത്തിൽ നഷ്ടമായി. മുൻവിധികളില്ലാതെ ഇത്തരക്കാരെ തിരിച്ചെത്തിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പാർട്ടിയിലിരിക്കെ ഗുരുതര വീഴ്ച കണ്ടെത്തുകയും അതിൽ തിരുത്തലില്ലാതെ തുടരുകയും ചെയ്യുന്നവരോട് വിട്ടുവീഴ്ചയുണ്ടാവില്ല. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കിറ്റെക്സിൽ വീണ്ടും പരിശോധന. കൃഷിവകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡും ചേർന്നാണ് ഇത്തവണ കിറ്റെക്സിൽ മിന്നൽ പരിശോധന നടത്തിയത്. നേരത്തെയും കിറ്റെക്സിൽ നിരവധി പരിശോധനകൾ നടന്നിരുന്നു. വ്യവസായശാലകളിൽ മിന്നൽ പരിശോധന ഉണ്ടാവില്ലെന്ന മന്ത്രിയുടെ ഉറപ്പ് പാഴായെന്നും കേരളത്തിൽ ഉദ്യോഗസ്ഥരാജാണെന്നും കിറ്റെക്സ് പൂട്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കിറ്റെക്സ് MD സാബു എം ജേക്കബ് ആരോപിച്ചു. കേരളത്തിൽ അടുത്ത രണ്ട് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഇന്ന് ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിൽ 115.5 mm മുതൽ 204.4 mm വരെയുള്ള മഴയാണ് അതിശക്തമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നത്. ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥികൾക്കായി 317 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാട്ടിലുള്ള അഭയാർത്ഥികളുടെ ഭവന പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾക്കാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത്. കോവിഡ് മഹാമാരിക്കിടെ ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷാ ചട്ടങ്ങളിൽ ഇളവ് വരുത്താനുള്ള ഗുജറാത്ത് സർക്കാർ നീക്കത്തിനെതിരെ സുപ്രീംകോടതി. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീംകോടതി തൽക്കാലത്തേക്ക് തടഞ്ഞു. മഹാമാരിക്കിടെ ജീവനുകൾ രക്ഷിക്കുന്നതിന് പകരം നാം ജനങ്ങളെ ചുട്ടുകൊല്ലുകയാണെന്ന് കോടതി പറഞ്ഞു. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവിൻ്റെ ഉപദേശകനായ മൽവീന്ദർ സിംഗ് മാലി ഉപദേശക സ്ഥാനം രാജിവെച്ചു. കാശ്മീരിനെക്കുറിച്ച് വിവാദ പരാമർശം നടത്തിയ രണ്ട് ഉപദേശകരെയും പുറത്താക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് സിദ്ധുവിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് മൽവീന്ദർ സിംഗിൻ്റെ രാജി. PCC അധ്യക്ഷനായി ചുമതലയേറ്റതു മുതൽ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിലപാട് കടുപ്പിച്ച് നവജ്യോത് സിംഗ് സിദ്ധു. സ്വതന്ത്രമായി പ്രവർത്തിക്കാനും തീരുമാനമെടുക്കാനും സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആരെയും വെറുതെ വിടില്ലെന്നാണ് സിദ്ധുവിൻ്റെ മുന്നറിയിപ്പ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനെ മാറ്റിയേക്കും. 2.5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറണമെന്ന മുൻ ധാരണ ഭൂപേഷ് ബാഗേൽ പാലിക്കണമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കും. MLA മാരെ അണിനിരത്തി അധികാരത്തിൽ തുടരാനുള്ള നീക്കങ്ങളാണ് ഭൂപേഷ് ബാഗേൽ നടത്തുന്നത്. ബാഗേലിനെ മാറ്റിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന് അടുത്ത മുഖ്യമന്ത്രിയാകേണ്ട ആരോഗ്യമന്ത്രി TS സിംഗ്ദേവ് അറിയിച്ചു.
ഉത്തരാഖണ്ഡിൽ ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയ്ക്കിടെ പാലം തകർന്നു വീണു. ദെറാദൂൺ ഋഷികേശ് ദേശീയപാതയിലെ ജാക്കൻ നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നു വീണത്. ഏതാനും വാഹനങ്ങൾ ഭാഗികമായി തകർന്നുവെങ്കിലും സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തകർന്നു വീണ പാലത്തിൽ നിരവധി വാഹനങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അസമിൽ ട്രക്കുകൾക്ക് നേരെ ആക്രമണം നടത്തി ഡിമാസ നാഷണൽ ലിബറേഷൻ ആർമി. ആക്രമണത്തിൽ 5 പേർ മരിച്ചു, 1 ആൾക്ക് പരിക്കുണ്ട്. ട്രക്കുകൾക്ക് നേരെ വെടിയുതിർത്ത ശേഷം തീയിടുകയായിരുന്നു. അസമിലെ ഡിമാഹസാവോ ജില്ലയിൽ വ്യാഴാഴ്ച രാത്രിയോടെയാണ് 7 ട്രക്കുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായ രാജ്യ തലസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാനൊരുങ്ങുന്നു. സെപ്റ്റംബർ 1 മുതൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് പദ്ധതി. 6 മുതൽ 12 വരെയുള്ള ക്ലാസുകളാണ് ആരംഭിക്കുന്നത്. 9 മുതൽ 12 വരെ ക്ലാസുകൾ സെപ്റ്റംബർ 1 മുതലും 6 മുതൽ 8 വരെ ക്ലാസുകൾ സെപ്റ്റംബർ 8 ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്. മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ലൈഫ് സയൻസ് ഉടനെ കോവിഡ് വാക്സിൻ നിർമ്മാണം തുടങ്ങിയേക്കും. ക്ലിനിക്കൽ പരീക്ഷണത്തിന് ഡ്രഗ് കൺട്രോളറുടെ അനുമതി ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലേക്ക് പോയ വിമാനം പൈലറ്റിന് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തിരമായി ഇറക്കി. ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക വിമാന കമ്പനിയായ ബിമാൻ്റെ വിമാനമാണ് നാഗ്പൂരിൽ ഇറക്കിയത്. 126 യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഗർഭിണിയായ പൂച്ചയെ രക്ഷിച്ച 2 മലയാളികൾക്ക് 10 ലക്ഷം രൂപ വീതം സമ്മാനം നൽകി ദുബായ് ഭരണാധികാരി. കഴിഞ്ഞ ദിവസം ദുബായ് ദേരയിൽ കെട്ടിടത്തിൻ്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വീണ ഗർഭിണിയായ പൂച്ചയെ തുണിവിരിച്ച് രക്ഷിച്ചതിനെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദിച്ചിരുന്നു. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. ഇന്ത്യയിലെത്തുന്ന അഫ്ഗാൻ പൗരന്മാർക്ക് 6 മാസത്തേക്ക് വിസ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. അഫ്ഗാനികൾ നിലവിൽ ഇവിടേക്ക് വരുന്നത് 6 മാസ വിസ പദ്ധതിയുടെ കീഴിലാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി പറഞ്ഞു. അഭയാർത്ഥി പലായനങ്ങളുടെ ആശങ്കയ്ക്കിടയിലും കാബൂൾ വിമാനത്താവളത്തിന് പരിസരത്ത് വിൽപ്പനയ്ക്കെത്തിച്ച അവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണെന്ന് റിപ്പോർട്ടുകൾ. ഓരോ ദിവസവും വിമാനത്താവളത്തിലേക്ക് എത്തുന്ന അഫ്ഗാനികളുടെ എണ്ണം കൂടുന്തോറും വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും വില കുത്തനെ ഉയരുന്നു. 1 കുപ്പി കുടിവെള്ളത്തിന് 3000 രൂപയും 1 പ്ലേറ്റ് ചോറിന് 7400 രൂപയും കച്ചവടക്കാർ ഈടാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വിമാനത്താവളത്തിന് പുറത്ത് ഇരട്ട സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടും ദിവസവും 1000 കണക്കിന് അഭയാർത്ഥികളാണ് രക്ഷപ്പെടാനാവുമെന്ന പ്രതീക്ഷയോടെ വിമാനത്താവളത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ ദുരന്തം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും താനായിരുന്നു ഇപ്പോഴും US പ്രസിഡന്റ് എങ്കിൽ കാബൂളിലെ ഇരട്ട സ്ഫോടനം സംഭവിക്കില്ലായിരുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടണിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഇംഗ്ലണ്ടിനെതിരായ ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ കൂറ്റൻ 1-ഇന്നിംഗ്സ് ലീഡ് മറികടക്കാൻ ഇന്ത്യ പൊരുതുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 78 റൺസിന് പുറത്തായ ഇന്ത്യക്കെതിരെ 354 റൺസിൻ്റെ ലീഡ് ഇംഗ്ലണ്ട് നേടിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ 2 ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 215 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ 3-ാം ദിനം ക്രീസ് വിട്ടത്. 45 റൺസുമായി ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും 91 റൺസോടെ ചേതേശ്വർ പൂജാരയും ക്രീസിൽ. 8 വിക്കറ്റ് ശേഷിക്ക് ഇംഗ്ലണ്ടിൻ്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ് മറികടക്കാൻ ഇന്ത്യക്കിനിയും 139 റൺസ് കൂടി വേണം. ഓപ്പണർമാരായ രോഹിത് ശർമ്മയുടെയും KL രാഹുലിൻ്റെയും വിക്കറ്റുകളാണ് ഇന്ത്യക്ക് 3-ാം ദിനം നഷ്ടമായത്. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. റൊണാൾഡോ ക്ലബിലേക്ക് എത്തുന്ന കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ ക്ലബ് യുവന്റസുമായി ധാരണയിലെത്തിയെന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വ്യക്തമാക്കി. 2 വർഷത്തേക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള കരാർ. കേരളത്തിൽ ഇന്നലെ 170,703 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 32,801 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.22. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 179 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്.
ഇതോടെ ആകെ മരണം 20,313. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 144 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 31,281 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,260 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 116 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 18,573 പേർ രോഗമുക്തി നേടി. ഇതോടെ 195,254 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി 70 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 353 വാർഡുകളാണ് WIPR 8 മുകളിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. മലപ്പുറം 4,032, തൃശൂർ 3,953, എറണാകുളം 3,627, കോഴിക്കോട് 3,362, കൊല്ലം 2,828, പാലക്കാട് 2,727, തിരുവനന്തപുരം 2,255, ആലപ്പുഴ 2,188, കണ്ണൂർ 1,984, കോട്ടയം 1,877, പത്തനംതിട്ട 1,288, ഇടുക്കി 1,125, വയനാട് 961, കാസർഗോഡ് 594. രാജ്യത്ത് ഇന്നലെ 46,798 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 31,333 പേർ രോഗമുക്തി നേടി. മരണം 514. ഇതോടെ ആകെ മരണം 437,403. ഇതുവരെ 3,26,49,130 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 3.53 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 4,654 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ 1,542 പേർക്കും കർണാടകയിൽ 1,301 പേർക്കും ആന്ധ്രാപ്രദേശിൽ 1,515 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 1,000 താഴെ മാത്രം കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ ഇന്നലെ 7,04,036 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 183,810 പേർക്കും ബ്രസീലിൽ 27,345 പേർക്കും റഷ്യയിൽ 19,509 പേർക്കും ഫ്രാൻസിൽ 18,249 പേർക്കും ഇംഗ്ലണ്ടിൽ 38,046 പേർക്കും ഇറാനിൽ 36,279 പേർക്കും മെക്സിക്കോയിൽ 20,633 പേർക്കും മലേഷ്യയിൽ 22,070 പേർക്കും ജപ്പാനിൽ 24,976 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 21.61 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 1.85 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 9,841 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,275 പേരും ബ്രസീലിൽ 721 പേരും റഷ്യയിൽ 798 പേരും ഇറാനിൽ 571 പേരും ഇന്തോനേഷ്യയിൽ 599 പേരും മെക്സിക്കോയിൽ 835 പേരും സൗത്ത് ആഫ്രിക്കയിൽ 361 പേരും മലേഷ്യയിൽ 339 പേരും ഇന്നലെ മരിച്ചു. ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 44.97 ലക്ഷം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.